നിലവിലെ ടിക്കറ്റ് നിരക്കിൽ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ മാത്രം ആളുകളെ കയറ്റി ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ ബസ് ടിക്കറ്റ് നിരക്ക് വർധന പിൻവലിക്കുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ബസ് വ്യവസായം കടന്നുപോകുന്നതെന്നും കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ടിക്കറ്റ് നിരക്കെങ്കിലും ഏർപ്പെടുത്തിയാൽ മാത്രമേ ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനാകൂവെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പന്തിരങ്കാവ് മേഖലാ പ്രസിഡന്റ് മൂസാപുത്തൂർമടം പറയുന്നു. ബസ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രത്യേകമായ സാഹചര്യത്തിലാണ് ബസ്സും ജീവനക്കാരുള്ളത്. കാരണം ബസ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയൊക്കെ തീരുമാനിച്ച് ബസ് ചാർജ് കൂട്ടിയിട്ട് ഒരു സീറ്റ് ഒരാളെ വെച്ച് സർവീസ് നടത്തുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്നലെയൊക്കെ മെനിയാന്നൊക്കെ അവിടെ കൂടിയൊന്ന് ഓടാൻ പറ്റുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി അത് ഇന്നലെ ഒരു 12 ബസ്സുകൾ ഇന്നലെ ഓടി. അങ്ങനെ ബാക്കി വരുന്ന ബസ്സുകൾ ഇന്ന് ഓടാനും ബാറ്ററി ഡൗണുള്ള എല്ലാ കേടുപാടുകളൊക്കെ തീർത്തിട്ട് ഇന്ന് ഓടാനും തീരുമാനിച്ചിരുന്നു. ആ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും ഒരു പ്രസ്താവന വന്നത്. ബസ് ചാർജ് പഴയ പോലെ തന്നെ കൊണ്ടുപോകണമെന്നും സീറ്റിംഗ് കപ്പാസിറ്റിയോടുകൂടി ബസ് ഓടിയാൽ മതിയെന്നും പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് വന്നാലും ബസ് ഓട്ടാൻ കഴിയില്ല. കാരണം നേരത്തെ ബസ് ഓട്ടാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ സമരം ചെയ്ത ആളുകളാണ്. ബസ് നേരത്തെ ഓടാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം ചെയ്ത ഒരാളുകളാണ്. അപ്പോൾ ആ സമരത്തിനടുത്ത് കഴിയുന്നതോടൊപ്പമാണ് ഈ മാരകമായ രോഗം വരുന്നതും വിഷയങ്ങളും ക്ലിയർ നീങ്ങുന്നതും. ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്ത് വന്നാലും ശരി, ബസ്സിൽ ഒന്നുകിൽ ചാർജ് കൂട്ടിത്തരണം സർക്കാർ, അതല്ലെങ്കിൽ മിനിമം ചാർജിൽ തന്നെ മുമ്പുള്ളതുപോലെ തന്നെ സർവീസ് നടത്താനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചു തരണം. അല്ലാത്ത പക്ഷം ബസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ല. പന്തിരാങ്കാവ് മേഖലയിൽ മാത്രം 60 ബസ്സുകളിൽ 300 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നും ലോക്ക്ഡൌൺ തുടങ്ങിയത് മുതൽ ഇവർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ സർവീസ് നടത്തിയ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചതായും മൂസാപുത്തൂർമടം അറിയിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ബസ് വ്യവസായത്തിന് സഹായം ലഭ്യമാക്കണമെന്നാണ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്.